കുറച്ചുകൂടി അഭിപ്രായങ്ങൾ തുറന്നു പറയുക അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ വരുമ്പോൾ അതിൽ അതിൽ മനം മടുക്കുകയോ ജീവിതം അവസാനിപ്പിക്കേണ്ടതല്ല അത് ചർച്ച ചെയ്യപ്പെടേണ്ടതും അതിനെതിരെ ശബ്ദമുയർത്താനും കൂടി ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് അവകാശമുണ്ട് അത് അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള അവകാശമാണെന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ പ്രൊഫഷണൽ കോളേജുകളുടെ അകത്തളങ്ങളിലേക്ക് രാഷ്ട്രീയം വളരെ ആരോഗ്യപരമായിട്ടുള്ള രാഷ്ട്രീയം കൊണ്ടുവരണമെന്നാണ് കേരള വിദ്യാർത്ഥി യൂണിയൻ ആവശ്യപ്പെടുന്നത് ദിവസങ്ങൾക്ക് മുന്നേ സംസ്ഥാന പ്രസിഡന്റിന്റെ പ്രസ്താവനയിലും കഴിഞ്ഞ ദിവസം കോട്ടയം ജില്ലാ കമ്മിറ്റി നടത്തിയ പ്രതിഷേധ മാർച്ചിലെ എല്ലാം ശ്രദ്ധയ്ക്ക് നീതി ലഭിക്കുക ശ്രദ്ധയുടെ മരണത്തെ കൃത്യമായിട്ട് അന്വേഷണം നടത്തുക എന്നതിനോടൊപ്പം തന്നെ പ്രൊഫഷണൽ കോളേജുകളിൽ രാഷ്ട്രീയം ആരോഗ്യപരമായിട്ടുള്ള രാഷ്ട്രീയം സംസാരിക്കാനും വിദ്യാർത്ഥികളുടെ നിലപാടുകളും അവകാശങ്ങളും ഉച്ചത്തിൽ തുറന്നു പറയാനുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ധൈര്യം അവിടുത്തെ വിദ്യാർത്ഥി സമൂഹത്തിനും ഉണ്ടാക്കിയെടുക്കുക എന്നൊരു ഉത്തരവാദിത്വം കൂടിയും ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകൾക്കുണ്ട് അതുപോലെ തന്നെ ഈ രാഷ്ട്രീയം ക്യാമ്പസുകളിൽ കൊണ്ടുവരണമെന്ന് നമ്മൾ പ്രസ്താവന ഇറക്കി അതിശക്തമായിട്ട് നിൽക്കുമ്പോൾ തന്നെ ഏറ്റവും സങ്കടപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഗവൺമെന്റ് കോളേജുകളിൽ നിന്ന് ആർട്സ് കോളേജുകളിൽ നിന്ന് വിദ്യാർത്ഥികളും മാതാപിതാക്കളും അധ്യാപകരും മുഖം തിരിഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള വിഷയങ്ങളാണ് വാർത്തകളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ചർച്ചയുടെ വിഷയത്തിന്റെ പ്രസക്തിയും ഇതിന്റെ വിഷയത്തിന്റെ ഒരു അവസ്ഥയും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ശ്രദ്ധയ്ക്ക് ആര് നീതി ലഭിക്കുമെന്നുള്ള ഒരു ടൈറ്റിൽ ആണെങ്കിൽ ശ്രദ്ധമാർക്ക് ആര് നീതി ല കൊടുക്കും ജിഷ്ണു പ്രണോയ്മാർക്ക് ആര് നീതി കൊടുക്കുമെന്നും കൂടി നമ്മൾ ചർച്ച ചെയ്യണം എന്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയം ഇത്ര അധികമായിട്ട് അധ്യാപകരും മാതാപിതാക്കളും മാനേജ്മെന്റുകളും അകറ്റി നിർത്തുന്നുണ്ടെങ്കിൽ ഭരണത്തിന്റെ തണലിൽ നിന്ന് വിദ്യാർത്ഥി സംഘടനകൾ അതിഭീകരമായിട്ടുള്ള ക്രമക്കേടുകളും അക്രമ രാഷ്ട്രീയവും ക്യാമ്പസുകളിലും ഹോസ്റ്റലുകളിലും നമ്മുടെ കലാലയത്തിന്റെ സർവകലാശാലയിലും നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ സുതാര്യതയിലും എല്ലാം അക്രമ രാഷ്ട്രീയവും ഗുണ്ടായുസവും ആൾമാറാട്ടും വ്യാജരേഖ മുതലായ കാര്യങ്ങൾ നിരന്തരമായിട്ട് വരുമ്പോൾ ഈ മാനേജ്മെന്റുകള് നമ്മുടെ മാതാപിതാക്കള് നമ്മുടെ അധ്യാപകരെല്ലാം രാഷ്ട്രീയത്തിൽ നിന്ന് പിന്തിരിയാനും മുഖം തിരിക്കാനുമുള്ള സാഹചര്യം ഉത്തര ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ സംഘടനകൾ ഉണ്ടാക്കരുത് അതല്ല രാഷ്ട്രീയം വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളും അവകാശങ്ങളും ഉന്നയിക്കുന്നത് വേണ്ടി വലിയ ആവശ്യങ്ങൾ മുതൽ ചെറിയൊരു രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ ഇൻകറക്ട്നെസ് ആണ് ഒരു അധ്യാപകന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു ഒരു അധികാരിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ ഒരു മോശം അനുഭവമാണ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്നും സഹിച്ചു നിക്കേണ്ടതല്ല വിദ്യാർത്ഥികൾ അതിനെതിരെ പ്രതികരിക്കേണ്ടതാണ് നമ്മുടെ ഫീസ് സ്ട്രക്ചർ നമ്മുടെ പരീക്ഷാ സംവിധാനങ്ങൾ അതിന്റെ സുതാര്യത നമ്മുടെ സർഗാത്മകമായിട്ടുള്ള വേദികൾ അതൊരുക്കി കൊടുക്കേണ്ടതാണ് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം അപ്പോൾ ഈ ശ്രദ്ധയ്ക്ക് നീതി ലഭിക്കുക എന്നത് അമൽജ്യോതി കോളേജിലെ ഒരു വിഷയമായിരിക്കുകയും ശ്രദ്ധമാർക്ക് നീതി ലഭിക്കേണ്ട ഒരു വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ സംഘടനയിലെ മുഴുവൻ നേതാക്കളും രാഷ്ട്രീയത്തോട് എന്തുകൊണ്ടാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തോട് എന്തുകൊണ്ടാണ് ഇന്നത്തെ സമൂഹം ഇന്നത്തെ അധ്യാപകരും മാതാപിതാക്കളും പൊതുസമൂഹവും പിന്തിരിഞ്ഞു നിൽക്കേണ്ട ഗതികേട് എന്തുകൊണ്ടാണെന്ന് കൂടി ചർച്ച ചെയ്യാൻ ഈ ഒരു അവസരം ഈ ഒരു വേദി എടുക്കണമെന്ന് കൂടിയാണ് കേരള വിദ്യാർത്ഥി യൂണിയൻ പറയാനുള്ളത്